ബ്രിട്ടീഷ് മലയാളിക്ക് വേണ്ടി നടത്തുന്ന ഒരഭിമുഖമാണ്. ബെതെസ്ത ചാരിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കത്തുകൾ തിരുമേനി ബ്രിട്ടീഷ് മലയാളി ഓൺലൈൻ ന്യൂസിന് നൽകിയിട്ടുണ്ടോ? ബ്രിട്ടീഷ് മലയാളിക്ക് വൈദികൻ മുഖാന്തരം കത്ത് നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷ് മലയാളി പ്രസിദ്ധീകരിച്ച കത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അങ്ങനെ അങ്ങയുടെ കയ്യൊപ്പോടുകൂടിയും മുദ്രയോടുകൂടിയും ബ്രിട്ടീഷ് മലയാളിക്ക് നൽകിയിട്ടുണ്ടോ? കയ്യൊപ്പോടുകൂടിയും മുദ്രയോടുകൂടിയുള്ള കത്തുകളാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. അങ്ങനെ അച്ഛൻ മുഖാന്തരം കൊടുത്തിട്ടുണ്ട്. അങ്ങ് ഇങ്ങനെ ഈ കത്ത് നൽകിയിട്ടില്ല എന്നും ബ്രിട്ടീഷ് മലയാളി വ്യാജമായി നിർമ്മിച്ചതാണെന്നും ചിലർ ആരോപിക്കുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? എന്റെ അറിവോടുകൂടിയാണെന്ന് അറിവോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ ചില വീഡിയോ ക്ലിപ്പിംഗ് ബ്രിട്ടീഷ് മലയാളി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? അത് ചില മാധ്യമ പ്രവർത്തകർ വളച്ചൊടുക്കുകയാണ്. ആരെങ്കിലും അങ്ങ് ഈ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ നോക്കിയിട്ടുണ്ടോ? പലരും നോക്കിയിട്ടുണ്ട് എങ്കിലും സഭയ്ക്കും പട്ടക്കാർക്കും ബ്രിട്ടീഷ് മലയാളിയോട് യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് വീഡിയോ വിവാദങ്ങളുടെ പശ്ചാത്തലം എന്താണ്? അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബ്രിട്ടീഷ് മലയാളി പണം തട്ടിച്ചുവെന്ന് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികൾ ഉണ്ട്. അത് പറയാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ഈ പരാതി വ്യാജമാണെന്നും മനസ്സിലായി. ബ്രിട്ടീഷ് മലയാളി പണം തട്ടിച്ചുവെന്ന് ആരെങ്കിലും അങ്ങേക്ക് പരാതി നൽകിയിട്ടുണ്ടോ? പരാതി നൽകിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ അത് വിശദീകരിക്കാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നില്ല. എന്നാല് അവർക്ക് ലഭിച്ച 85 പൗണ്ട് അവര് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ വിവാദ വാർത്തയുമായിട്ട് ചില മാധ്യമ പ്രവർത്തകർ അങ്ങയെ കണ്ടിരുന്നു? ചിലരൊക്കെ കണ്ടിരുന്നു. നാം അതിന് മറുപടിയും നൽകിയിട്ടുള്ളതാണ്. ആരാണ് പരാതികൾ നൽകിയത് അങ്ങേക്ക്? യുകെയിലുള്ള ചില മലയാളി സുഹൃത്തുക്കളാണ്. ഓക്കെ. ബ്രിട്ടീഷ് മലയാളി വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ അക്കൌണ്ട് നമ്പർ മാറിപ്പോയത് മനഃപൂർവ്വമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇല്ല, അതൊരു അബദ്ധം പറ്റിയതാണെന്നാണ് എന്റെ വിശ്വാസം. അവർക്ക് ലഭിച്ച പണം സഭയ്ക്ക് അവർ നൽകിയില്ലേ? ബ്രിട്ടീഷ് മലയാളിക്ക് ലഭിച്ചതായിട്ടുള്ള തുക അവർക്ക് ലഭിച്ച തുക ഇത്രയുമാണെന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. അവർക്ക് ലഭിച്ച തുക അവർക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്, സഭയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. പിന്നെയും ഇതൊരു വിവാദമായി തുടരുന്നത് എന്തുകൊണ്ടാണ്? ചില മാധ്യമ പ്രവർത്തകർ ഇതിനെ കുറച്ചുകൂടി ഉയർപ്പിച്ച് വലിയ ഒരു വിവാദമാക്കി തീർക്കുവാൻ ശ്രമിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം. സഭയും മേൽപ്പട്ടക്കാരും വൈദികരും ഇതിൽ തീർത്തും അവർക്ക് അവര് നിരപരാധികളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് മലയാളിയോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിവാദം ഇന്നോടുകൂടി എല്ലാ മാധ്യമ പ്രവർത്തകരും അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ബ്രിട്ടീഷ് മലയാളിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബ്രിട്ടീഷ് മലയാളിയുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.